ഇൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമല്ല. എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല. അറിയാം, അബൂബക്കർ മുസ്ലിയായിരുന്നാണ്, പക്ഷെ നിർബന്ധമില്ല. അറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ തന്തല്ലാത്തവനാന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷെ സംഗതി നിർബന്ധമൊന്നുമില്ല. പാസ്പോർട്ടൊന്നും കിട്ടൂല, വിദേശത്തേക്ക് വരാൻ കഴിയൂല, ഉംറക്ക് പോകാനൊന്നും കഴിയൂല, പക്ഷെ സംഗതി ഈമാൻ ശരിയാവാൻ എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമല്ല. എൻ്റെ വല്ലിപ്പാൻ്റെ പേരറിയൽ തീരെ നിർബന്ധമല്ല. വാപ്പാൻ്റെ പിന്നെ അറിയണം, വല്ലിപ്പാൻ്റെ തീരെ അറിയണ്ട. അഹമ്മദ് മുസ്ലിയായിരുന്നാണ് എൻ്റെ വല്ലിപ്പാൻ്റെ പേര്, പക്ഷെ സംഗതി നിർബന്ധമല്ല. വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേരറിയൽ അത്രയും നിർബന്ധമല്ല. അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്, അവരുടെ വാപ്പാൻ്റെ പേരറിയൽ തീരെ നിർബന്ധമില്ല. കമ്മു മുസ്ലിയാരാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ 20 വാപ്പാൻ്റെ പേരറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി അൻതസിബ്. ഹുസൈൻ, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ പാടി പഠിച്ചൊരു പാട്ടാണിത്. അഹമ്മദ് അൽ മർസൂഖിയാണ് അതിൻ്റെ രചയിതാവ്. കണ്ണ് കാണാത്താളാണ് അഹമ്മദ് അൽ മർസൂഖി, കണ്ണ് കാണാത്താളാണ്. സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിനെ കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് രണ്ടിലുണ്ടിത് 286 പറയുന്നത്. സ്വർഗത്തിലാദ്യമായി അള്ളാഹുവിനെ കാണുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരിക്കുമെന്നാണ്. അഹമ്മദ് അൽ മർസൂഖി കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. മഹാനവർഗയുടെ പാട്ടാണ്, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പാട്ടാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി അൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ ഖാലിബ് ഫിഹ്റുൻ മാലികുൻ നളറുൻ ഉഖൈ കിനാനത്തുൻ ഹുസൈമത്തുൻ വാമുദിരികാ ഇല്യാസുസും മാമുലറുക്കും മുദിരിക നിസാറുഹും വഅദ്ദുഹും മദിനാനു തർതീബുഹും ആതാബിത്തിബിയാനു. അഷ്റഫുൽ ഖൽഖായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാര പേരാണ് അറിയൽ നിർബന്ധം, സുന്നത്തല്ല. മുത്തുനബിയുടെ 20 വാപ്പാര പേരറിയൽ നിർബന്ധമാണ്, സുന്നത്തല്ല. അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞിട്ട് ചെയ്യുക എന്താ കേട്ടുക? മദ്രസയിലെ കുട്ടികളെ പാഠപുസ്തകത്തിൽ ഉണ്ടാവും, ഒന്ന് പോയിട്ട് വേഗം പഠിച്ചാളി, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, അത് രണ്ടാമത് കേട്ടുകൊണ്ട് പഠിച്ചാളി. 20 വാപ്പാര പേരറിയൽ നിർബന്ധമാണ്, സുന്നത്തല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ജനിച്ചതെന്ന് മക്കളെ ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാണ്. വാപ്പ എവിടെ ജനിച്ചതെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈമാൻ ശരിയാവാൻ. മുത്തുനബി എവിടെയാണ് ജനിച്ചതെന്ന് പഠിപ്പിച്ചിരിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ചാണ് വഫാത്തായതെന്നും എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും പഠിപ്പിക്കൽ നിർബന്ധമാണ്.